അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് വിളിക്കുന്നു, ഫാത്തിമ തന്റെ പൊന്നുമോളുടെ കയ്യിലേക്ക് ബാക്കിക്കാരൊക്കെ വെച്ച് കൊടുക്കുകയാ. ഫാത്തിമ റളിയല്ലാഹു തആലാ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുമന്ന് കിടക്കുകയാണ്. ഫാത്തിമ ചോദിച്ചു, ആരാ ഉപ്പാ തല്ലിയത്? എന്റെ ഉപ്പാര തല്ലിയതാരാ? ചിരിക്കുന്ന മുഖത്തോടെ പറയുന്നു ഫാത്തിമ, എന്റെ കയ്യിൽ നിന്ന് തൊട്ടിയറിയാതെ കിണറ്റിൽ വീണുപോയപ്പോ എന്റെ യജമാനൻ തല്ലിയതാ ഫാത്തിമ. പെങ്ങളെ, ഇതായിരുന്നു പൊന്നുമോളെ യഥാർത്ഥ ജീവിതം, ഇതായിരുന്നു പെങ്ങളെ പട്ടിണി. പക്ഷെ അവര് സന്തോഷമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു. അവര് പട്ടിണിയാണെങ്കിലും അവരുടെ വീടിനകത്ത് സ്വർഗമായിരുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിക്കുന്നു, അലിയേ പോവുകയാ? അലിയേ എനിക്ക് പൊരുത്തം തരുവോ? അലിയേ എനിക്ക് പൊരുത്തം തരുവോ? അലിയേ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള പെങ്ങളെ, ജീവിക്കുന്ന കാലത്തോളം ഇതുപോലെ ജീവിച്ചിട്ട് അവസാനം ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്ന്, ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്ന് പരസ്പരം കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്ത് പൊരുത്തം ചോദിച്ചിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പോകണ്ടേ? അതുകൊണ്ട് കുടുംബജീവിതം സന്തോഷമുള്ളതാകണോ, സമാധാനമുള്ളതാകണോ, നാളെ സ്വർഗത്തിലും ഇതുപോലെ ഒരുമിച്ച് കൂടണോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുറു ഇലൈഹാ. പരസ്പരം സ്നേഹത്തോട് പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച നാളെ നിന്റെ ഭാര്യയും നീയും സ്വർഗത്തിലും ഒരുമിച്ചാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് അങ്ങനെ സ്നേഹത്തോടെ ജീവിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നാല് കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം പരസ്പരം മനസ്സിലാക്കുക, സ്നേഹത്തോടെ ജീവിക്കുക, വിട്ടുവീഴ്ചകൾ ചെയ്യുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറഞ്ഞ വീടാകണമെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ വേണ്ട രണ്ടാമത്തെ കാര്യമേതാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുസ്ഫിഖീ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ കാര്യമാ, ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുസ്ഫിഖീ. ഉമ്മമാര് പോലും ഈ പടച്ചവരെ ഈ മൂവാറ്റുപുഴയുടെ തെരുവോരങ്ങളിലൂടെ നടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാനെ മറക്കല്ലേ പൊന്നുമോളെ, പടച്ചവരെ പേടിച്ച് ജീവിക്കു പൊന്നുമോളെ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാനെ പേടി വേണം പൊന്നുമോരെ. നിന്റെ ജീവിതം എങ്ങനെയാടാ? നിന്റെ മുടി എങ്ങനെയാടാ? നിന്റെ താടി എങ്ങനെയാടാ? നിന്റെ ഉടുപ്പ് എങ്ങനെയാടാ? നീ ധരിച്ചിരിക്കുന്ന പാൻ്റ് എങ്ങനെയുള്ളതാ? നീട്ടിരിക്കുന്ന ചെരുപ്പ് എങ്ങനെയുള്ളതാ? ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അല്ലാഹുവേ, ആ സിനിമാധാരം ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ പുറകെ കിടന്ന് നെട്ടോട്ട് പോടുന്ന എന്റെ പ്രിയമുള്ള യുവത്വമേ, അല്ലാഹുവേ എന്റെ പെങ്ങന്മാര്, കാമുകനില്ലാത്ത പെണ്ണുങ്ങളില്ലല്ലോ. കാമുകനില്ലെന്ന് ഇന്ന് പ്രണയമില്ലെന്ന് പറയുന്നത് ഉറപ്പേ ഒരു മാനക്കേടായി കാണുന്ന കാലമല്ലേ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, വേണ്ട പൊന്നുമോളെ, വേണ്ട പൊന്നുമോള്, അല്ലാഹുവേ പടച്ചവരെ മൂന്നും നാല് പെറ്റ പെണ്ണുങ്ങൾ പോലും ഇന്ന് മുസ്ലിങ്ങളുടെ കൂടെ ഒളിച്ചോടുന്ന കാലമാണല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നാശമല്ലാതെ ഒന്നുമില്ല. ഇങ്ങനെ കഴിയുന്ന പെങ്ങള് അഞ്ചു നേരം നിസ്കരിച്ച് പടച്ചവന്റെ മുന്നിൽ മുസ്ലിമാണെന്ന് പറഞ്ഞ് സുജൂദ് ചെയ്തുകൊണ്ട് നടന്ന നിനക്ക് ദീനിനെ വലിച്ചെറിയാൻ ഇങ്ങനെ കഴിയുന്ന പെങ്ങള്, എങ്ങനെ കഴിയുന്ന പൊന്ന്, അല്ലാന്റെ ദീനിനെ ചവിട്ടിത്തേക്കാർ എങ്ങനെയാ വഴിപിടയ്ക്കാതിരിക്കുക? ഇന്ന് പെണ്ണുങ്ങളുടെ ഹൃദയത്തിനകത്ത് വിടുവനും സീരിയല് നടിമാറില്ലേ? എങ്ങനെയാണ് നമ്മുടെ മക്കള്, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്ന്, എങ്ങനെയാണ് കള്ളത്തരങ്ങളെ കാണിക്കേണ്ടതെന്ന് പ്രായമുള്ള ഉമ്മയ്ക്ക് പോലും
ഒരു പരസ്പരവും ചന്ദനമഴയും കാണാതെ കിടന്നുറങ്ങാൻ കഴിയില്ലല്ലോ. എന്റെ പൊന്നുമോട് ദീപിയെ പോലെ ആക്കണമെന്ന് പരിശ്രമിക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങള്, എന്റെ പെങ്ങൾക്ക് ഞാനൊരു പെണ്ണിനെ പറഞ്ഞു തരട്ടെ, നിന്നെ പോലെയുള്ളവളല്ല, നിന്നെ പോലെയുള്ളവളല്ല, വരുന്നവനും പോകുന്നവനുമല്ല. ഒരു ഭാര്യയും ഭർത്താവിനെയും വസ്ത്രങ്ങൾ അടിച്ചു മാറ്റിയിട്ടു പേപ്പട്ടിയെ തല്ലുന്നത് പോലെ പറച്ചവരെ വരുന്നവനും പോകുന്നവനുമല്ല മരുഭൂമിയിലിട്ട് തല്ലിച്ചതയ്ക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാദങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോ ആരെയും അറിയുമോ, മഹദി സുമയ്യ സുമയ്യ റളിയല്ലാഹു തആല അൻഹ അറിയുമോ പൊന്നുമോളെ, അറിയുമോ പൊന്നുമോളെ, വളർന്നു വരുന്ന മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പ സിനിമാ താരങ്ങളുടെയും സീരിയൽ നടിമാരുടെയും കഥ പറയാതെ പൊന്നുമോളെ സുമയ്യ ബീവിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കടേ. അല്ലാഹുവിന്റെ പ്രവാചകനെ കടന്നു ചെല്ലുമ്പോ മുസ്ലിമായതിന്റെ പേരിൽ ഭാര്യയും ഭർത്താവിനെയും ചുട്ടുപടു കിടക്കുന്ന മലരാരണ്യത്തിലിട്ടതാ തല്ലിച്ചതയ്ക്കുകയാ. അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ അമ്മാർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് തലകീടായിട്ട് ഇങ്ങനെ തീക്കകത്തേക്ക് കെട്ടിയിറക്കുകയാ. പടച്ചവരെ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് മുസ്ലിമായി പോയതിന്റെ പേരില് അമ്മാർ റളിയല്ലാഹു തആല അൻഹു തലകീടായിട്ട് തീക്കകത്തേക്ക് തലകീടായി കെട്ടി തൂക്കയിട്ടിരിക്കുകയാ. പടച്ചവരെ തീ ഇങ്ങനെ ശരീരത്തേക്ക് പടരുകയാണ്. അവസാനം എന്റെ പ്രിയമുള്ളവരെ സുമയ്യാഹു ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീക്കകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാ. തെള്ളി മാറ്റിയിടുമ്പോ അള്ളാന്റെ റസൂൽ അടുത്തേക്ക് വന്ന് നോക്കുമ്പോ ശരീരം മുഴുവനും കരിഞ്ഞു പോയിട്ട് പടച്ചവരെ എല്ലുകൾ വെളിയിൽ കാണിച്ചിട്ട് അതാ അമ്മാർ റളിയല്ലാഹു തആലാ ഇരിക്കുകയാ. സുമയ്യ ബീവിയെ ശത്രുക്കൾ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അമ്മാർ നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാണമ്മോ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാണെന്ന് പറയുമ്പോ സുമയ്യ റളിയല്ലാഹു തആല അൻഹ അവിടെ കടന്നുകൊണ്ട് പറയുന്നു, അല്ലാഹു വഹദ് അല്ലാഹു വഹദ്, പടച്ചവരെ സ്വർഗത്തിലാണെന്ന് കേൾക്കേണ്ട താപസം. സുമയ്യ ബീവി സന്തോഷം കൊണ്ട് പടച്ചവനാണ് വലിയവനെന്ന് പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ. അപൂജകന് പഠിപ്പിച്ച കമ്പിയതാ പുറം ഭാഗത്തുകൂടെ കുത്തിയിറങ്ങുകയാ. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അതാ പുറം ഭാഗത്തുകൂടെ കമ്പി ഇങ്ങനെ കുത്തിയിറക്കുകയാണ്. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ വേദന സഹിക്കാൻ കഴിയാതെ സുമയ്യ റളിയല്ലാഹു തആല അൻഹ മരുഭൂമിയിലേക്ക് വീഴുകയാ. പടച്ചവരെ മണ്ണിലേക്ക് വീഴുമ്പഴും തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പെണ്ണ് പറഞ്ഞ വാക്ക്, അല്ലാഹുവാണ് വലിയവര് അല്ലാഹുവാണ് വലിയവര്, അപൂജകനെ സഹിക്കാൻ കഴിഞ്ഞില്ല. പടച്ചവനെ കാലെടുത്ത് കടിത്തിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് മണ്ണിലേക്ക് താഴ്ത്തി വെക്കുകയാ. തന്റെ തല ഇങ്ങനെ മണ്ണിലേക്ക് ചവിട്ടി താക്കുമ്പോഴും സയ്യാബീ വിർദി അല്ലാഹു തആലാർക പറഞ്ഞത്, അല്ലാഹു വഹദ്, അപൂജകനെ ദേഷ്യം കൂടി സഹിക്കാൻ കഴിഞ്ഞില്ല. സയ്യാബീ വിർദി അല്ലാഹു തആലാർകയെ പിടിച്ച് മലർത്തി കിടത്തിയിട്ട് പടച്ചവരെ തന്റെ കയ്യിൽ നിന്ന് കുന്തമെടുത്തിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്തേക്ക് കുത്തിയിറക്കുകയാണ്. തന്റെ ഗുഹ്യഭാഗത്തേക്ക് കമ്പി ഇങ്ങനെ കുത്തിയിറക്കിയിട്ട് അത് വലിച്ചെടുക്കുമ്പോഴും സുമയ്യ പറഞ്ഞത്, അല്ലാഹു വഹദ്, പടച്ചവരാട് വലിയവര് പടച്ചവരാട് വലിയവര്, അവസാനം അല്ലാഹുവേ മണ്ണിലേക്ക് ചവിട്ടിത്താക്കുമ്പോ ഇസ്ലാമിന് വേണ്ടി ആദ്യമായിട്ട് ശഹീദായ പെണ്ണ് മഹദി സുമയ്യ
ആ സുമയ്യ പോകുന്ന സ്വർഗവാദിയും ചോദിക്കുന്നത്, എന്ത് യോഗ്യതയാ നിനക്കുള്ളത്? എന്ത് യോഗ്യതയാ നിനക്കുള്ളത്? പടച്ചവര് തലമറയ്ക്കാത്തവള് ജീവിയുടെ മുന്നിൽ പെറ്റുകിടക്കുന്ന പെണ്ണ്, എങ്ങനെയാ നിനക്ക് റബ്ബിന്റെ സ്വർഗത്തില് പോകാൻ കഴിയുന്നത്? മുസ്ലിം പെണ്ണുങ്ങൾ അങ്ങനാ, അവരല്ലാരെ പേടിക്കൂല, അവര് പടച്ചവരെ പേടിച്ച് ജീവിക്കുന്നവരാ. അതുകൊണ്ട് പെങ്ങളെ അതുപോലെ ജീവിക്ക പൊന്നുമോള്, ഒരു മുസ്ലിം ആണെന്നുള്ള ഓർമ്മയോടെ ജീവിക്ക പെങ്ങള്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവേ കത്തിച്ചു വെച്ചിരിക്കുന്ന തീക്കകത്തേക്ക് തലകീടായിട്ട് കെട്ടി തൂക്കിയിട്ട് തന്റെ മാംസങ്ങൾ കരഞ്ഞിട്ട് അതിനകത്ത് വീഴുന്ന വെള്ളം വീണിട്ട് രക്തം വീണിട്ട് തീ മുഴുവനും മണഞ്ഞു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അപ്പോഴും അമ്മാർ റളിയല്ലാഹു തആലാ അവിടെ നിന്ന് പറഞ്ഞത്, അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ എന്ന് പറഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ഭാര്യ ഭർത്താക്കന്മാരോട് അല്ലാനെ പേടിച്ച് ജീവിക്ക പൊന്നുപോര്, അല്ലാരെ പേടിച്ച് ജീവിക്ക പൊന്നുപോര്. എന്റെ പ്രിയമുള്ളവരെ, വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുന്ന കാലമാണല്ലോ. പ്രണയമില്ലാത്ത പെണ്ണുങ്ങളില്ല, പ്രണയമില്ലാത്ത ആണുങ്ങളില്ല. സ്കൂളിൽ പഠിക്കുന്നവർ മുതൽ മൂന്നും നാലും പെറ്റ ഉമ്മ വരെ എല്ലാവരും കണക്കാണല്ലോ. ഈ വിഷയത്തിൽ എല്ലാവരും സമന്മാരാണല്ലോ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, രണ്ടു പാപങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് നബിയുരാ റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ പറയുന്ന രണ്ട് തെറ്റുകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തട്, ഈ പറയുന്ന രണ്ട് തെറ്റുകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തട്, തിരുത്താ മനസ്സില്ലെങ്കിൽ നിന്റെ മക്കൾ യതീമായി പോകുമെന്ന് നബിയുരാ റസൂലുള്ളാഹി. നിന്റെ മക്കൾ അധികം നാള് കാണാൻ നിനക്ക് യോഗമില്ല, നിന്റെ മക്കൾ ഉപ്പായെന്ന് വിളിക്കുന്നത് കേൾക്കാ, അവരെ ഒന്ന് സ്നേഹിക്കാ, നിനക്ക് ഭാഗ്യമുണ്ടാകില്ല ചെറുപ്പക്കാരാ. പെങ്ങളെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ പറയുന്ന രണ്ട് തെറ്റുകൾ നിനക്കോ നിന്റെ ഭർത്താവിനോ ഉണ്ടെങ്കിൽ മോളെ ഇന്ന് തൗബ ചെയ്ത് നിന്നാകട്. ഭർത്താവിന്റെ കാല് പിടിച്ചിട്ട് കര പെണ്ണ് പട്ടിണി കിടക്ക് പൊന്നുമോളെ, നിന്റെ ഭർത്താവിന്റെ ഈ മോശമായ സ്വഭാവം മാറ്റണ്. അങ്ങനെ മാറ്റാ മനസ്സില്ലാതെ നീയും നിന്റെ ഭർത്താവിന്റെ കൂടെ കടിഞ്ഞാ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ട് തെറ്റുകൾ ആരുടെ ജീവിതത്തിലുണ്ടോ അവന്റെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് നബിയുന റസൂലുള്ളാഹി നബിയുന റസൂലുള്ളാഹി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തിരുത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രണ്ട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് പിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ആയുസ് കുറച്ചു കളയുന്ന ഒന്നാമത്തെ തെറ്റ് വ്യഭിചാരം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വ്യഭിചാരം ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറഞ്ഞു പോകും. അല്ലാഹു പുറത്തുവരുമാറാകട്ടെ. ലേ വ്യഭിചാരം ഓരോ ചെറുപ്പക്കാരെ വല്ല ഗൾഫുകാരന്റെ ഭാര്യയും വിളിക്കുമ്പോ ഓടി പോകുമ്പോ നീ ആലോചിക്കണം, മോനെ നിന്റെ ആയുസ് അടാ കളയണേ, നിന്റെ ആയുസ് 50 വയസ്സ് വരെ 60 വയസ്സ് വരെ അല്ലാഹു എഴുതി വെച്ച ആയുസ് നേരത്തെ നീ കീറിക്കളയ. ഓരോ പെണ്ണിന്റെ മുന്നിൽ പോയി നീ കിടക്കുമ്പോഴും നീ ചിന്തിക്കണം, നിന്റെ വീട്ടിലും നിന്റെ പൊന്നുമോൻ അല്ലാഹു ഒന്ന് ഓർത്തില്ലെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ ഒന്ന് ഓർക്ക്. നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ പൊന്നുമോൻ അവൻ വാപ്പാ അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ. നീ പോയ കുട്ടികളുടെ അവസ്ഥ നാലേക്ക്, നീ പോയ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നാലേക്ക്, ആര് നോക്കും മോനെ. അല്ലാഹുവേ പെൺകുട്ടികളെ കെട്ടിക്കാനില്ലാതെ പള്ളിയുടെ മുന്നിൽ പോയി നിന്റെ ഭാര്യ യാചിക്കേണ്ട ഗതി. അല്ലാഹുവേ അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വ്യഭിചാരം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറഞ്ഞു പോകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ തമ്മിൽ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരം എന്ന് പറയുന്നത്. കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്,
നാവിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, ഓരോ അന്യ പെണ്ണിനെ കാണൽ, അന്യ പുരുഷനെ കാണൽ കണ്ണിന്റെ വ്യഭിചാരം. മണിയറ രഹസ്യം നാവുകൊണ്ട് പറയൽ. ഒരു പെണ്ണുങ്ങളൊക്കെ ജിയോ വന്നതോടുകൂടി കത്തീരാണല്ലോ വീടിനകത്തില്ലേ, രാവും പകലും കത്തിക്കാൻ ഇങ്ങനെ ഫോൺ. പൈസ ഒന്നും വേണ്ടല്ലോ, ജിയോ എടുത്തിട്ട് ഇങ്ങനെ ഉമ്മ ഒരു റൂമിൽ, മോളൊരു റൂമിൽ, മോനൊരു റൂമിൽ, അവരെ കൊണ്ടാണ് അംബാനി ജീവിക്കണേ എന്ന് തോന്നുന്നു. ചില ചെറുപ്പക്കാരുടെ വിളി കണ്ട വിളിച്ചു ചെവിയുടെ വ്യഭിചാരം തന്നെ, മോശമായ കാര്യങ്ങൾ കേൾക്കൽ, മോശമായ കാര്യങ്ങൾ പറയൽ, നാവിന്റെ വ്യഭിചാരം, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടൽ കൈയുടെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാമുകിയുടെ വീട്ടിലേക്ക് പോകൽ കാലിന്റെ വ്യഭിചാരം, അതുകൊണ്ട് ശരീരത്തിന്റെ ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട്. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. രണ്ട് ആയുസ് കുറച്ചുകളായി. രണ്ടാമത്തെ കാര്യം, എന്റെ പെണ്ണുങ്ങൾ നല്ലതുപോലെ ഉറങ്ങാതിരുന്ന് കേൾക്കണം. രണ്ട്, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ കാര്യം തീരുമാനമാകുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഹറാമായ സമ്പത്ത്, പണം മതിയില്ല എല്ലാവർക്കും. അതേപോലെ മൂട്ടിച്ചിട്ടാകട്ടെ, പിടിച്ചു പറിച്ചിട്ടാകെ, കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാകട്ടെ, പലിശയ്ക്ക് എടുത്തിട്ടാകട്ടെ, ലോട്ടറി എടുത്തിട്ടാകട്ടെ, കള്ളു കച്ചവടം നടത്തിയിട്ടാകട്ടെ, സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് കഞ്ചാവ് കൊടുത്തിട്ടാകട്ടെ, വലിയവനല്ല, വലിയവന് 50-60 വയസ്സുള്ളവനല്ല. സ്കൂളിൽ പഠിക്കുന്ന 15 വയസ്സുള്ള മക്കൾക്ക് കഞ്ചാവും മയക്കും മരുന്നും കൊടുത്തിട്ടാകട്ടെ, പണം മതി, പണ്ടം നിറച്ചാ മതി. അല്ലാഹുവേ പടച്ചവനെ ഇല്ലേ, മുസ്ലിം പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ കച്ചവടം തുടങ്ങിയിരിക്കണ, ആണുങ്ങളൊക്കെ മാറി, ആണുങ്ങൾ ഫീൽഡ് വിട്ടപ്പോ കഞ്ചാവ് കച്ചവടത്തിനൊക്കെ പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കാം. എന്റെ പ്രിയമുള്ളവരെ, ചെറുപ്പക്കാര, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, സമ്പത്തിനോട് വല്ലാത്ത ആർത്തി വേണ്ട ചെറുപ്പക്കാർ, പെണ്ണെന്നറിയുമോ, രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവ്, രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് വൈകുന്നേര സമയത്ത് പൈസ ഒന്നും കിട്ടാതെ, ഭക്ഷണം ഒന്നും കിട്ടാതെ വൈകുന്നേരത്ത് വെറും കൈയോടെ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കാൻ തയ്യാറാ, ഹറാമിന്റെ പൈസയുമായിട്ട് ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് ഭർത്താവിനോട് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹുവേ പണത്തിനോട് വല്ലാത്ത ആർത്തി വേണ്ട, സമ്പത്തിനോട് വല്ലാത്ത മോഹം വേണ്ട. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, കണ്ണു കച്ചവടവും കഞ്ചാവും മയക്കുമരുന്നും പടച്ചവരെ കൊട്ടേശം പണി പോലും നടത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, എല്ലാവർക്കും പണം മതിയല്ലോ. എന്റെ പൊന്നുമോനെ, പണത്തിന്റെ പുറകെ പോകണ്ട, അതുകൊണ്ട് നിനക്കൊന്നും നേടാനില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയമുള്ള പെങ്ങളെ, നമ്മുടെ വീടെങ്ങനെയാകണമെന്നറിയുവോ, നമ്മുടെ വീടെങ്ങനെയാകണമെന്നറിയുവോ. പ്രിയമുള്ളവരെ, പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ റസൂല് പള്ളിയുടെ മുന്നിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാണ്. മഹാനായ മിസ്ബുർദിയല്ലാഹു തആലാർഹു, മിസ്ബെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് കരയാൻ തുടങ്ങി, കണ്ണനീരിങ്ങനെ ഒലിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മിസ്ബ് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തേ നബിയെ കരയുന്നത്, എന്തേ നബിയെ കരയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മിസ്ബേ, നിന്റെ പഴയ കാലം ഓർത്തിട്ട് കരഞ്ഞതാ മിസ്ബേ. ആരാ മിസ്ബ് എന്നറിയുവോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്ന മിസ്ബ്. സ്വർണത്തിന്റെ വസ്ത്രമാണ് മിസ്ബ് ധരിച്ചിരുന്നത്. മിസ്ബ് കുതിരയുടെ മുകളിലിരുന്ന് പോകുന്നത് കാണാ, മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു, മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അവസാന മിസ്ബ് റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന്
എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരൂല ബിസബേ. ഈ മക്കയുടെ പകുതിയും എന്റെതാ മോര്, ഈ മക്ക രാജ്യത്തിന്റെ പകുതിയും എന്റെതാ പൊന്നമോര്, നിനക്ക് ഒരു രൂപ പോലും ഞാൻ തരില്ലെന്ന് പറയുമ്പോ ഇട്ടിരുന്ന വസ്ത്രപൂരി ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടിരും നിങ്ങളുടെ നാട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിറങ്ങി പോകുമ്പോ അതാ ഉമ്മ ശപിക്കുകയാ, ഉമ്മ ശപിക്കുകയാ. അവിടെന്ന് പറയുന്നു മിസ്സബേ, ഇനി ഒരിക്കൽ പോലും നീ എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ, മരിച്ചാ പോലും നീ എന്നെ കാടാവരല്ലേ. എന്തിനാണല്ലാണ്ട് റസൂല് കരഞ്ഞതെന്നറിയുവോ? റസൂലുള്ളയുടെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചട്ടാണ് നടന്നു വരുന്നത്, ഒരു പുതപ്പ് പുതച്ചട്ടാണ് നടന്നു വരുന്നത്. ആ പുതപ്പാണെങ്കിലോ 62 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചി വെച്ചിരിക്കുന്ന പുതപ്പാ. ഇത് കണ്ടട്ടാ റസൂലുള്ള കരഞ്ഞത്. അവിടെന്ന് ചോദിച്ചു, മിസ്സബേ എന്തിനാ മിസ്സബേ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാ, സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാൻ ആരബിയേ, സ്വർഗം കണ്ട് മരിക്കാൻ ആരബിയേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അവസാന ബഹുദിന്റെ രണാകണത്തിൽ യുദ്ധം കഴിഞ്ഞു, സഹാബത്ത് മുഴുവനും മയ്യത്ത് കഫം പൊതിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരേ ഒരു മയ്യത്ത് പൊതിയുന്നില്ല, സഹാബത്ത് മയ്യത്തിന്റെ മുന്നിൽ നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച് എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച് എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാ, കഫം തുണി തികയുന്നില്ല നബിയേ, മയ്യത്ത് പുതിയ കഫം തുണി പോലുമില്ല. തലമറയ്ക്കുമ്പോ കാല് വെളിയിലാട്, കാല് മറയ്ക്കുമ്പോ തലവെളിയിലാട്. അവസാന തലമറച്ചിട്ട് കഫം പൊതിഞ്ഞു, രണ്ട് കാലും വെളിയിൽ കിടക്കുകയാണ്. പുല്ല് പറിച്ചു കൊണ്ടുവന്ന് കാലിൽ വെച്ച് കെട്ടി, പുല്ല് പറിച്ചു കൊണ്ടുവന്ന് കാലിൽ വെച്ച് കെട്ടി. പടച്ചുറപ്പേ പടച്ചുറപ്പേ, അവസാന നമസ്കാരം കഴിഞ്ഞ് കബറിനകത്തേക്ക് മയ്യത്തിറക്കുമ്പോ കാലിൽ കെട്ടിവെച്ചിരിക്കുന്ന പുല്ലം കഴിഞ്ഞു പോയി. എല്ലാവരും കബറിന്റെ ചാരത്തിനെന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് കബറിന്റെ ചാരത്തിനെന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, സഹാബാ മരിച്ച മിസ്സബിനെ പോലെ മരിക്കണേ സഹാബാ. പണത്തിന്റെ പുറകെ കടന്ന് നെട്ടോട്ടമോടുന്ന യുവത്വേ, മരിച്ച മിസബ് മരിച്ചതുപോലെ മരിക്കണവ്. ഒമിനന്നാസി മയ്യസീ നഫ്സഹു ബതിഗാ മർളാതില്ലാ വല്ലാഹു റഊഫുന ബിൽഇബാദ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തന്ന സമ്പത്തും തന്റെ ജീവിതവും തന്റെ കുടുംബവും അല്ലാഹുവിന് കൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങിയിട്ട് സ്വർഗം കണ്ടിട്ട് മരിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവേ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടിയാണല്ലോ ഇട്ടാൽ അല്ല തരുന്ന പ്രതിഫലം ഞാ പറഞ്ഞു തരാ. അല്ലാഹു ദുനിയാവിൽ നിനക്ക് മൂന്ന് പ്രതിഫലം തരും, അല്ലാഹു പരലോകത്ത് നിനക്ക് മൂന്ന് പ്രതിഫലം തരും. മരണത്തിന് മുമ്പ് മൂന്ന് പ്രതിഫലം,
മരണത്തിന് ശേഷം മൂന്ന് പ്രതിഫലം. എന്റെ പ്രിയമുള്ളവരെ മറക്കല്ലേ മറക്കല്ലേ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുരിയാവാ. നിന്നെയും ഇതുപോലെയാക്കാൻ അല്ലാഹുവിന് കഴിവുണ്ട്. വെള്ളിയാടിച്ച പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോ പള്ളിയുടെ മുന്നിൽ തോർത്ത് വിരിച്ചിട്ട് യാചിക്കുന്നവനെ കണ്ടിട്ടുണ്ടല്ലോ. അവന്റെ മുഖത്തേക്ക് 10 രൂപ എടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന പണക്കാരാ. നിന്റെ ഭാര്യയും ഇതുപോലെ പള്ളിയുടെ മുന്നിൽ കൊണ്ടുപോയിരുത്താർ. എന്റെ പ്രിയമുള്ള മക്കളെ, ഒരു നല്ല ഭർത്താവിനെ നിനക്ക് വേണോ? സ്വന്തം മോൾക്ക് നല്ല ഒരു ഭർത്താവിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണ്, ഈ ബക്കറ്റിനകത്ത് 1 രൂപ ഇട്ടാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം. പൊന്നു മോളെ, നിനക്ക് അല്ലാഹു ഒരു നല്ല ജീവിതം തരും. പെണ്ണ്, ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ കരയുന്ന പെങ്ങളെ, അല്ലാഹു ആ മനുഷ്യനെ നന്നാക്കി തരും. പെണ്ണ്, നിന്റെ ഭർത്താവിനെ അല്ലാഹു നന്നാക്കും. പെണ്ണ്, ഭാര്യയുടെ പരിഹാസമും കുത്തുവാക്കുകളും കേട്ട് കേട്ട് മടുത്തിട്ട് കണ്ണീര് കുടിക്കുന്ന ചെറുപ്പക്കാരാ, ഈ ബക്കറ്റിനകത്ത് പൈസ ഇട്ടാ അല്ല നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം. നിന്റെ ഭാര്യ അല്ലാഹു നന്നാക്കി തരും. 2, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ തരും ചെറുപ്പക്കാരാ. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നോ? നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്നോ? വാപ്പയുടെ ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യാൻ അറിയുന്നോ? നിന്നെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന സാലിഹായ മക്കളെ കിട്ടും ചെറുപ്പക്കാരാ. 3, അല്ലാഹുവേ ഒരു പാപപ്പെട്ട കുടുംബത്തിന്റെ 1 മാസത്തെ ഭക്ഷണത്തിന്റെ പൈസ. 3 പ്രതിഫലം പെങ്ങളെ. പൊന്നുമോളെ, അല്ലാന്റെ റസൂല് പറയുകയാ, ഇന്ന് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും കിടന്നിറങ്ങുന്നത് കാണാർ. പാതിരാത്രി ഒരുമിച്ച് കൂടിയവര്, ഇന്ന് നിങ്ങളുടെ വീട് കാണാൻ ഒരു അതിഥി വരുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ വീട് കാണാൻ ഒരു അതിഥി ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ മലക്കിറങ്ങി വരും ചെറുപ്പക്കാരാ. ഇന്ന് നിന്റെ ഭാര്യയും മക്കളും നിങ്ങളും കിടന്നുറങ്ങുന്നത് കാണാ. ഇന്ന് മലക്കുകൾ ഇറങ്ങി വരുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. ഏത് വീടിനെ കുറിച്ചെന്നറിയുമോ? ഏത് വീടിനെ കുറിച്ചെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, വീട് ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവേ, പാതിരാത്രി പടച്ചവരെ ഈശാ നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവേ, നിസ്കരിക്കാൻ പോയ ഭർത്താവിനെയും മകനെയും കാണുന്നില്ല. വരണ്ട സമയം കഴിഞ്ഞു. ഭാര്യ വീടിന്റെ വാതിലിൽ കാത്തു നിൽക്കുകയാ. സ്നേഹമുള്ള ഭാര്യമാരെങ്ങനെയാണ്? 8 മണിക്ക് വരേണ്ട ഭർത്താവ് 8:30 വന്നില്ലെങ്കിലും പടച്ചവരെ സമാധാനമില്ല, ഇരിക്കാറില്ല. വീടിന്റെ മുന്നിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുകയാണ്. അതാ വീടിന്റെ കവാടത്തിലും വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അനസ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് പോയതാ. കാണുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ. വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവസാനം വീടിന്റെ മുന്നിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തിൽ അവിടുന്ന് നോക്കുമ്പോ ഭർത്താവും മകനും ഇങ്ങനെ നടന്നു വരികയാ. ഭർത്താവും മകനും ഇങ്ങനെ നടന്നു വരികയാ. ഉമ്മു സുലൈമിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമായി. ഉമ്മു സുലൈമിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമായി. പടച്ചവരെ രണ്ടുപേരും അടുത്തടുത്ത് നടന്നു വരുമ്പോ 3 പ്രായമുള്ള മനുഷ്യനും കൂടെയുണ്ട്. ഉമ്മു സുലൈ റളിയല്ലാഹു തആല നോക്കുമ്പോ, അല്ലാഹുവേ പ്രായമുള്ള ഒരു മനുഷ്യനും കൂടെയുണ്ട്. വീടിനകത്തേക്ക് സലാം പറഞ്ഞു കടന്നു വന്നു. ഉമ്മു സുലൈഹ ചോദിക്കുന്നു, തൽഹ ആരാ? തൽഹ, ഒരു പ്രായമുള്ള മനുഷ്യന് കൂടെയുണ്ടല്ലോ. അവിടുന്ന് പറയുന്നു, പെണ്ണ് ഇശാ നമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു ചോദിക്കുന്നു, സഹാബ ഒരു വഴിയാത്രക്കാരനുണ്ട്, സഹാബാ
ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല ഓടി വന്നിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന നബിയേ, ഞാൻ കൊടുക്കാ നബിയേ, ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ ആഗ്രഹത്തോടെ വിളിച്ചു കൊണ്ട് വന്നതാണെന്ന് പറയുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല കരയാൻ തുടങ്ങി. ഉമ്മു സുലൈം ഇരുന്ന് കരയാൻ തുടങ്ങി. അവിടുന്ന് ചോദിച്ചു, എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്? അബൂ തൽഹ അടിയുള്ള സാലികായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല തന്റെ ഭർത്താവിനോട് പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. നല്ല പെണ്ണുങ്ങൾ എങ്ങനെയാണ്, സാലികായ പെണ്ണുങ്ങൾ എങ്ങനെയാണ്? പെണ്ണെ നീ ഇതുപോലെയാകണം, പെണ്ണെ നീ ഇതുപോലെയാകണം. നിന്റെ ജീവിതം സ്വർഗമാകണോ, നിന്റെ ജീവിതം സമാധാനമുള്ളതാകണോ, നിന്റെ വീടിനകത്ത് സന്തോഷമുണ്ടാകണോ, റബ്ബിന്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടണോ, പെങ്ങളെ നീ ഇങ്ങനെയാകണം പൊന്നുമോളെ. ഉമ്മു സുലൈം പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. ഒരു പാത്രത്തിനകത്ത് ഭക്ഷണം എടുത്തു വെച്ചിട്ട് നമുക്ക് നാലുപേർക്കും കൂടെ തിന്നാനിരിക്കാം, നമുക്ക് നാലുപേർക്കും കൂടെ തിന്നാനിരിക്കാം. 11 വയസ്സുകാരനോട് ഉമ്മ വിളിച്ചു പറയുന്നു, അനസേ, എല്ലാവരും പാത്രത്തിനകത്ത് ഭക്ഷണം കഴിക്കാൻ കൈയിടുമ്പോ എന്റെ പൊന്നുമോന് വിളക്കം അണച്ച് കളയണേ അനസേ, എന്നിട്ട് എന്റെ മോന് ഭക്ഷണം വാരി കഴിക്കല്ലേ. ഇന്ന് നമുക്ക് പട്ടിണിയിരിക്കാമോന്, ഈ പാപപ്പെട്ട മനുഷ്യൻ ഇന്ന് ഭക്ഷണം കൊടുക്കാ. എന്റെ പ്രിയമുള്ളവരെ ഭക്ഷണം എടുത്തു വെച്ചു, നാലുപേരും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. 11 വയസ്സുകാരൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഭക്ഷണ പാത്രത്തിലേക്ക് നോക്കും, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കും. ആര് പറയുന്നത് അനുസരിക്കേണ്ടത്? എന്താണ് അനുസരിക്കേണ്ടത്? അനസന്ന പൊന്നുമോന് സാലിഹായ പൊന്നുമോ, അല്ലാഹുവേ വിളക്കങ്ങണയ്ക്കുകയാ, വിളക്കങ്ങണയ്ക്കുകയാണ്. പടച്ചവരെ പട്ടിണിയിരിക്കുകയാണ്. അവസാനമാ വന്ന മനുഷ്യന് ഭക്ഷണം കഴിച്ചത് ആ ചെയ്തിട്ട് ഇറങ്ങി പോവുകയാ. അന്ന് രാത്രി അവര് 3 പേരും പട്ടിണി കിടക്കുകയാ. ഒരു ഭാര്യയും ഭർത്താവും 11 വയസ്സുകാരനും പടച്ചവരെ പട്ടിണി കിടന്ന് തളർന്ന് തളർന്ന് അവസാനം ഉറങ്ങിപ്പോയി. അവസാന സുബഹിന്റെ സമയത്ത് അല്ലാഹുവിന്റെ പള്ളിക്കട മിനാരത്തിൽ നിന്ന് ബിലാലിതങ്ങൾ പാങ്കു വിളിച്ചു, അതാ അബൂ തൽഹ റളിയല്ലാഹു തആല എഴുന്നേൽക്കുകയാ. 11 വയസ്സായി മോനെ, നിസ്കരിക്കണം പൊന്നു മോനെ, നിസ്കരിക്കണം പൊന്നു മോനെ. നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ വാപ്പ നിന്നെ ചുമരിൽ കയറ്റി പള്ളിയിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പോ, നീ രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകാൻ എഴുന്നേൽക്കുമ്പോ നിന്റെ കൂടെ കിടക്കുന്ന ഭാര്യയെ വിളിച്ചെടുത്തു പോ. അടുത്ത റൂമിൽ കിടക്കുന്ന 18 വയസ്സുള്ള 19 വയസ്സുള്ള സ്വന്തം മക്കളെ വന്ന് നമസ്കരിക്കാ, വിളിച്ചിടത്തുന്ന എത്ര ഉപ്പമാരുണ്ട്. കണച്ചട്ട് നിന്റെ വീടിനകത്ത് നടത്തിയ വിരുന്ന് അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വീടിനകത്ത് ഇന്നലെ രാത്രി നടന്ന കാര്യം എങ്ങനെ അറിഞ്ഞു നബിയേ? അങ്ങനെ അറിഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തൽഹ, ഇന്നലെ നിന്റെ വീട് കാണാ മലക്കുകളുടെ തിരക്കായിരുന്നു. അബൂ തൽഹ, നീയും നിന്റെ ഭാര്യയും ഈ പൊന്നൂര് പട്ടിണി കിടക്കുന്നത് കാണാ സുബഹിബര നിന്റെ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നു. തൽഹ, എന്റെ പ്രിയമുള്ളവരെ, ഒരു നേരത്തെ മരുന്നിന് വേണ്ടിയല്ലേ ഒരു കുടുംബത്തിന്റെ 1 മാസത്തെ ഭക്ഷണത്തിന്റെ പൈസയല്ലേ അല്ല നിനക്ക് തരുന്ന 2 പ്രതിഫലം? നിന്റെ വീട് കാണാ മലക്കുകൾ വരികയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാന്റെ റസൂല് പറയുന്നു, തൽഹ, ഇന്നലെ രാത്രി ജിബിരിയിൽ വന്നു. തൽഹ, ഖുർആനിൽ ഒരായത്തിറങ്ങി. തൽഹ, ഖുർആൻ പറഞ്ഞ വീടേതാ? ഖുർആൻ പറഞ്ഞ വീടേതാ? വല്ലദീന തബവ ഉദ്ദാറ വല്ലീമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഉതൂ
ويؤثرون على أنفسهم ولو كان بهم خصاصا ومن يوك سوء نفسه ان بريم ഉള്ളവരെ ഖുർആൻ പറഞ്ഞ വീടാ അതുകൊണ്ട് 15 പാപങ്ങൾക്ക് ഒരു മാസത്തെ ഭക്ഷണത്തിന്റെ പൈസയാ അവരുടെ മരുന്നിന്റെ പൈസയാ നീ ഒരുപാടൊന്നും കൊടുക്കണ്ട ഒരു ദിവസം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും തിന്നു തീർക്കുന്ന ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ പൈസ മതി ചെറുപ്പക്കാരാ അല്ലാഹുവേ ദുനിയാവിലെ പ്രതിഫലം പറഞ്ഞു ഇനി മരണത്തിന് ശേഷമുള്ള പ്രതിഫലം കേൾക്കണ്ടേ ഇനി മരണത്തിന് ശേഷമുള്ള പ്രതിഫലം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പൊന്നുമോനെ പൊന്നുമോനെ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പൈസ കൊടുത്താൽ പെങ്ങളെ നീ എപ്പോഴും പറയും പ്രസവ വേദന മരണവേദനയാ പ്രസവ വേദന മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണ് നീ മരണവേദന അനുഭവിച്ചവളാണല്ലോ പ്രസവ വേദന അനുഭവിച്ചവളാണല്ലോ ഇതിനെത്ര വേദനയുണ്ടെങ്കില് മരണത്തിനെത്ര വേദനയാ പെങ്ങള് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒന്നാമത് പ്രതിഫലം ഈ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഒരു മാസത്തെ ഭക്ഷണത്തിന്റെ പൈസ കൊടുത്താ അതുകൊണ്ടല്ലേ മരണവേദന സഹിക്കാൻ കഴിയാതെ മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാ ചിലര് കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്താറുണ്ട് അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ പാവങ്ങളെ സഹായിച്ചാ കിട്ടുന്ന ഒന്നാമത് എന്റെ റഹ്മയുടെ മക്കളോട് പറയുന്നു മക്കളെ കഷ്ടപ്പെടുന്നത് വെറുതെയല്ല പോരെ കഷ്ടപ്പെടുന്നത് വെറുതെയല്ല ചെറുപ്പക്കാരാ അല്ലാ നിങ്ങൾക്ക് നിന്ന് പ്രതിഫലവാ കേൾക്കുമോര് സകറാത്തിന്റെ അവസ്ഥയില് മരണവേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും കിടന്ന് കരയുമ്പോ അസ്റായില് ചോദിക്കുകയാ അസ്റായില് ചോദിക്കുകയാ ഇന്നല്ല ദീന قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة മരണവേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും കിടന്ന് വിളിച്ചു കൂവുമ്പോ അസ്റായില് ചോദിക്കുകയാ അല്ലാ തഖാഫൂ വലാ തഹ്സനൂ എന്തിനാ മോനെ കരയുന്നത് എന്തിനാ പേടിക്കുന്നത് എന്തിനാ കിടന്ന് വിളിച്ചു കൂവുന്നത് നീ ഒരുപാട് പാവങ്ങളെ സഹായിച്ചവനല്ലേ മരണവേദന താങ്ങാ കഴിയുന്നില്ലേ എങ്കിൽ നോക്കടാ وابصروا بالجنة സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ ഇതാണടാ പ്രതിഫലം നീ കൊടുത്തിന്റെ പ്രതിഫലം നീ ചെയ്ത സൽക്കർമ്മത്തിന്റെ പ്രതിഫലം ഇതാണടാ സ്വർഗം ഇതാണടാ നിന്റെ തറവാട് ഇതാണടാ നീ ആഗ്രഹിച്ച സ്വർഗം നോക്കടാ ഈ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നോക്കുമോരെ നിനക്ക് മരണവേദന അറിയില്ല ചെറുപ്പക്കാരാ എന്റെ പെങ്ങളെ സ്വർണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ലല്ലോ സ്വർണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ലല്ലോ പൊന്നുമോളെ ക്യാൻസർ രോഗം പിടിച്ചിട്ട് മരുന്ന് പാകാതെ ഗതിയില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട് പെങ്ങളെ ആ പാവങ്ങൾക്ക് ഒന്നാകുവേ ഒരു ദിവസത്തെ മരുന്ന് വാങ്ങാനുള്ള പൈസ കൊടുത്താ അല്ല നിനക്ക് തരുന്ന പ്രതിഫലം രണ്ട് പൊന്നുമോളെ ഇവിടത്തെ പള്ളിക്കാടുണ്ടല്ലോ ഇവിടത്തെ കബറസ്ഥാനിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ജനങ്ങളെ കടന്നു പോകുന്നത് എങ്ങനാ പട്ടിയുടെയും പന്നിയുടെയും കഴിയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടികുത്തി വെച്ച് ഇടഞ്ഞം നടന്ന കുഷ്ഠരോഗിയെ പോലെ മുഖതുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നടന്നു പോകുമ്പോ
ഒരു വിഭാഗം ജനങ്ങളെ കബറിനകത്ത് നിന്നെഴുന്നേൽക്കുകയാ, ഒരു വിഭാഗം ജനങ്ങളെ കബറിനകത്ത് നിന്നെഴുന്നേൽക്കുകയാ, അവര് പറവകളെ പോലെ പറക്കുകയാണ്, അവര് പറവകളെ പോലെ പറക്കുകയാണ്. പടച്ചവന്റെ കോടതിയുടെ മുകളിലൂടെ, അല്ലാഹുവിന്റെ മസറയുടെ മുകളിലൂടെ അല്ലാഹുവേ ഒരു വിഭാഗം ജനങ്ങൾ പറക്കുകയാ. അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ച് നിനക്കറിയുമല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരം പോകുന്ന കോടതിയല്ലേ, പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് ഓടിയൊളിക്കുന്ന കോടതിയല്ലേ, പെണ്ണേ ഒരു പെണ്ണെങ്ങാണമെന്ന് പ്രസവിച്ചു പോയാ, പ്രസവത്തിന്റെ വേദന അവർ അറിയില്ല പെണ്ണേ. അല്ലാഹുവേ തലയുടെ മുകളിൽ സൂര്യുദിച്ചു നിൽക്കുന്ന ദിവസമാണല്ലോ, അന്ന് തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒരിച്ചിറങ്ങുന്ന ദിവസമാണല്ലോ, അന്നെല്ലാവരും കരയുന്ന ദിവസമാണല്ലോ, അന്നല്ലേ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കും മലകും തന്റെ അനുയായികളും 70,000 ചങ്ങലകളിൽ ഒരു ചങ്ങലയിൽ 70,000 മലക്കുകളെ കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചവന്റെ അതാപ് കൊണ്ട് നിറച്ച നരകത്തിന്റെ ഒരു ഭാഗത്ത് പടച്ചവന്റെ കോടതിയിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു കൊണ്ടുവരുമ്പോ അന്ന് നിന്റെ മക്കള് പറയുന്നു, അല്ലാ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ തെറ്റുകൾ വിടുവനും എന്റെ ഉപ്പയുടെ തലയിൽ കെട്ടിവെച്ച് എന്റെ ഉപ്പാര തരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തരടെ എന്ന് നമ്മുടെ മക്കള് പറയുന്ന കോടതിയുണ്ടല്ലോ. അല്ലാഹുവേ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പുള്ളുന്ന നമ്മുടെ മക്കള് പടച്ചവരോ അവിടുന്ന് പറയുന്നു, അല്ലാ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് എന്റെ കാല് പുള്ളുന്ന പടച്ചവരേ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച് എന്നെ മാരണത്തിൽ കിടത്തി വളർത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിയും ഒന്ന് മരത്തി കിടത്തി തരുമോ, അല്ലാ അവരുടെ നെഞ്ചത്ത് കയറി ഞാനെന്ന് നിൽക്കട്ടെ റബ്ബേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ പറക്കുകയാണ്, ഒരു വിഭാഗം ഞങ്ങൾ ഇങ്ങനെ പറക്കുകയാണ്. അവര് പറന്ന് പറന്ന് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ ഹാസിനുൽ ജന്നാ സ്വർഗത്തിന്റെ കാവൽക്കാരനായ രുദ്വാൻ എന്ന മലക്ക് ചോദിക്കുകയാ, നിങ്ങളാരാ? അല്ല റഅയ്തു ഹിസാബ്, അല്ല റഅയ്തു സിറാത്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു, നിങ്ങൾ സിറാത്ത് കടന്നിട്ടാടോ വന്നത്? നിങ്ങളാരാ? നിങ്ങളാരാ? വയുതൈമൂന തആമല ഉബ്ബിഹി മിസ്കീനൻ വയതീമം അസീറ ഇന്നമാ നുതഈമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ ഫവകാഹുമുല്ലാഹു ശർറ ദാലികല്യൂ. ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ പട്ടിണി മാറ്റിയ മക്കളെ, ഒരു രോഗിക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാനുള്ള പൈസ കൊടുത്ത പെങ്ങളെ, അല്ലാന്റെ ഖുർആനാ പറഞ്ഞത് ഫവകാഹുമുല്ലാഹു ശർറ ദാലികല്യൂ. ഏറ്റവും ശർറായ ദിവസം നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാ മൂന്ന്, അല്ലാന്റെ ഖുർആൻ പറയുകയാണ് വലക്കാഹു നളറ തംബ സുറൂറ കാണണ്ടേ വാപ്പാ കാണണ്ടേ ഉമ്മ, നിന്റെ ഉമ്മയെക്കാൽ നിന്നെ സ്നേഹിച്ച, നിന്റെ വാപ്പയെക്കാൽ നിന്നെ സ്നേഹിച്ച, നിന്റെ മക്കളെക്കാൽ നിന്നെ സ്നേഹിച്ച, നിന്റെ കണ്ണ് നിറഞ്ഞ സഹിക്കാൻ കഴിയാത്ത റബ്ബിനെ നിനക്ക് കാണണ്ടേ. അല്ലാഹുവിന്റെ സ്വർഗത്തില് ഒരു വിഭാഗമുണ്ടവര് രാവിലെയും വൈകിട്ടും അല്ലാരെ കാണുന്നവരാ, ജൂഹി യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ.
അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലെയും കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആര് വരും മോനെ? നിന്റെ വാപ്പ പോയപ്പ എന്തുകൊണ്ട് പോയി? നിന്റെ ഉമ്മ പോയപ്പ എന്തുകൊണ്ട് പോയി? എത്രയോ പേരെ ഇവിടത്തെ പള്ളിയിൽ കൊണ്ട് കബറടക്കിയവനാ? ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? വാപ്പ പോയപ്പ സർബതും നിന്റെ കയ്യിൽ തന്നിട്ടല്ലേ പോയത്? ഉമ്മ പോയപ്പ സർബതും നൂരി നിന്റെ കയ്യിൽ തന്നിട്ടല്ലേ പോയത്? മോളെ, ഇതുപോലെ നീ മൂരി കൊടുത്തിട്ട് പോകണ്ടവളാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളോട്, എന്റെ മോൻ, എന്റെ മോൻ, എന്റെ മോൻ എന്ന 1000 പ്രാവശ്യം നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുന്ന വാപ്പാ, ഈ പറയുന്ന നിന്റെ മോൻ ഇന്ന് രാത്രി എങ്ങാടം നീ മരിച്ചുപോയാല് നാളെ ദുഹറിന്റെ സമയമെത്തുമ്പോ പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ നിന്റെ വീട്ടിൽ വരുവല്ലോ. വീടിന്റെ സൈഡിൽ ഒരു ടാർപ്പ വലിച്ച് കെട്ടിയിട്ട് നിന്നെ കുളിപ്പിക്കാനെടുത്ത് കിടത്തുവല്ലോ. നിന്റെ മോൻ കുളിപ്പിക്കുവോ വാപ്പാ? നിന്റെ മോൻ കുളിപ്പിക്കുവോ വാപ്പാ? പെങ്ങളെ, നിന്റെ മോള് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുവോ? അതെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ പെങ്ങളെ? നിന്നെ എടുത്ത് വീടിന്റെ പുറത്ത് കിടത്തിയിട്ട് നിന്റെ പൊന്നുമോൾ ഇങ്ങനെ തെണ്ടി നടക്കും എന്റെ ഉമ്മാനെ കുളിപ്പിക്കാരെങ്കിലും ഉണ്ടോ? എന്ത് നേടി പെണ്ണേ? ഈ ജീവിതം കൊണ്ട് എന്ത് നേടി? അവസാനം ആറടി മണ്ണിനകത്ത് പോയി കിടക്കുമ്പോ നിന്റെ മക്കള് നിന്റെ കബറിന്റെ ചരത്ത് വന്ന് യാസീൻ ഓതുവോ? നിനക്കറിയുവോ പെണ്ണേ? എന്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, നിനക്കറിയുവോ പൊന്നുമോനെ, ഇന്ന് വഴുതുകടിഞ്ഞു വിടന്ന് രാത്രി നിന്റെ വാപ്പയുടെ കബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് കാണാതെ തെറ്റാതെ ഒരു യാസീനോദാൻ അറിയുമോ ചെറുപ്പക്കാരാ? കബറിനകത്ത് കിടന്ന് യാചിക്കുകയാ? നിന്റെ ഉപ്പയും ഉമ്മയും പടച്ചവരെ കബറിനകത്ത് കിടന്ന് യാചിക്കുന്നു, അല്ലാ ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ അല്ലാ, നാളെ നിന്റെ അവസ്ഥയും ഇത് തന്നെയാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, പൊന്നുമോനെ സാലിഹായ മക്കള് വേണ്ടേ? നിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ ഉസ്താദന്മാരുടെ കയ്യിൽ പിടിച്ചിട്ട് എന്റെ വാപ്പാടെ മയ്യത്ത് ഞാൻ നിസ്കരിക്കും, എന്റെ ഉമ്മച്ചിയുടെ മയ്യത്ത് ഞാൻ നിസ്കരിക്കും. പടച്ചവരെ കബറിന്റെ ചാരത്ത് അവസാന നമസ്കാരം കിടന്ന് എല്ലാവരും ആരടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് പോകുമ്പോ എനിക്കൊറ്റയ്ക്ക് എന്റെ ഉമ്മയുടെ ചാരത്ത് കുറച്ചു നേരം മുന്നിരിക്കണം. എന്റെ വാപ്പയുടെ കബറിന്റെ ചാരത്ത് നിങ്ങളെല്ലാവരും പൊക്കോ, എന്റെ ഉപ്പയുടെ കബറിന്റെ ചാരത്ത് എനിക്കൊരു 5 മിനിറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞ് ഉപ്പാന്റെ കബറിന്റെ ചാരത്തിരുന്ന് ഉമ്മാന്റെ കബറിന്റെ ചാരത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്ന മക്കള് വേണ്ടേ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, അതിനു വേണ്ടി ജീവിക്കു പൊന്നുമോളെ. നിനക്കാറടി മണ്ണിനകത്ത് കടന്നു ചെല്ലുമ്പോ അതിനകത്തൊരു പ്രകാശമായി എന്തെങ്കിലും കടന്നു വരണ്ടേ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, പടച്ചവനെ, ഞാൻ ഖബർ സിയാറത്തിന് പള്ളിയിൽ പോയപ്പോ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ പള്ളിയുടെ പുറത്ത് ഗേറ്റിന്റെ അടുത്തൊരു ബാഗം തൂക്കി പിടിച്ച് നിൽക്കുകയാ, ഒരു ബാഗം തൂക്കി പിടിച്ച് നിൽക്കുകയാ. എന്നോട് പറഞ്ഞു, സ്താദേ എന്റെ പൊന്നുമോന് സിയാറത്തിന് പോയിട്ട് കാണുന്നില്ല, എന്റെ പൊന്നുമോൻ സിയാറത്തിന് പോയിട്ട് കാണുന്നില്ല, ഞാൻ വിളിച്ചുകൊണ്ട് വരുമോ എന്ന് പറയുമ്പോ അല്ലാഹുവേ ഞാൻ പള്ളിക്കാട്ടിൽ മുഴുവനും പോയി നോക്കി ആരെയും കണ്ടില്ല. രണ്ടാമത് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പള്ളിക്കാട്ടിൽ ആരുമില്ല. ആ ചെറുപ്പക്കാരിയായ പെണ്ണ് പറഞ്ഞു, സ്താദേ എന്റെ 12 വയസ്സുള്ള പൊന്നുമോൻ, അവന് കോളേജിൽ ഹിഫ്ദ് പഠിക്കുന്നവരാ, അവന് കോളേജിൽ ഹിഫ്ദ് പഠിക്കുന്നവനാ, ഇന്ന് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുകയാ ഉസ്താദേ. വാപ്പയോട് യാത്ര പറയാ പോയതാ, ലീവിന് വന്നിട്ട് തിരിച്ചു പോകുന്ന പൊന്നുമോൻ മരിച്ചു കിടക്കുന്ന, മരിച്ചു പള്ളിക്കാട്ടിൽ കിടക്കുന്ന വാപ്പയോട് യാത്ര പറയാ പോയതാ. ഉസ്താദേ ബസ് വരാ സമയമായി, എനിക്ക് അശുദ്ധിയാ
ആണ് നിനകത്തേക്ക് കടക്കാങ്കടിയില്ലവെന്ന് വിളിച്ചു കൊണ്ടുവരുവോ. പെങ്ങളെ പള്ളിക്കാട്ടിൽ ഇങ്ങനെ തെരഞ്ഞു നടക്കുമ്പോ 12 വയസ്സുള്ള ഒരു പൊന്നുവൂർ വെള്ള ജുബ്ബയും ധരിച്ച് തൊപ്പിയും ധരിച്ച് മുണ്ടുമെടുത്തിയ പൊന്നുവൂർ വാപ്പയുടെ കബറിന്റെ മുകളിൽ കിടക്കുകയാ. കരഞ്ഞു കരഞ്ഞു കരഞ്ഞവന്റെ ജുബ്ബ ഇങ്ങനെ മുഴുവനും നനഞ്ഞിട്ട് ആ വാപ്പയുടെ കബറിന്റെ മുകളിലെ മണ്ണ് പറ്റിയിരിക്കുകയാണ്. 12 വയസ്സുകാരനെ പിടിച്ചുണർത്തിയിട്ട് അവന്റെ ജുബ്ബയിലെ മണ്ണ് മുഴുവനും ഞാൻ തുടച്ചു കൊടുത്തു. മോനെ, ഉമ്മച്ച് വെളിയിൽ വല്ലാത്ത വിഷമത്തിൽ നിന്ന് കാണാതിരിക്കുകയാ, പെട്ടെന്ന് പോകുവോ. 12 വയസ്സുകാരൻ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഉപ്പയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ, എന്റെ വാപ്പയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ. കബറിന്റെ ചാരത്ത് നിന്ന് ഫാത്തിഹ ഓതി പടച്ചവനെ അവസാനം ദുആ ചെയ്യാ സമയമായപ്പോ അവനോട് പറഞ്ഞു, മോനെ, നീ ദുആ ചെയ്യടാ, നിന്റെ ഉപ്പ വല്ലാതെ സന്തോഷിക്കും. മോനെ, നമുക്കിതുപോലെയുള്ള മക്കളെ വേണ്ടേ? കള്ളുകുടിച്ച് കഞ്ചാവടിച്ച് ഉമ്മാനത്തെല്ലുന്ന വാപ്പാര ചീത്ത വിളിക്കുന്ന നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന മക്കള് നമുക്ക് വേണ്ടല്ലോ പെങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പ്രതിഫല മാരണം നിങ്ങളുടെ മുന്നിൽ എറിഞ്ഞു പറഞ്ഞു. ഒരേ ഒരു പ്രതിഫല മൂർത്താവതി ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അല്ലാഹുവേ സ്വർഗം കണ്ട് മരിക്കണ്ടേ? അതുകൊണ്ട് ഒരുപാടൊന്നും ചോദിക്കുന്നില്ല, ഒരുപാടൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല, ആരോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല. നിങ്ങൾ തരുമോ തരില്ലേ എനിക്കത് വിഷയമല്ല. ഒരുപാടൊന്നും വേണ്ട, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ഒരു ദിവസം തിന്നുന്ന ഭക്ഷണത്തിന്റെ പൈസ, നിങ്ങൾ ഒരു ദിവസം തിന്നുന്ന ഭക്ഷണത്തിന്റെ പൈസ, ഒരു കുടുംബത്തിന്റെ ഒരു മാസത്തെ സമ്പാദ്യവ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.